ഈ കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെയാണോ? സംശയം കൊണ്ട് ചോദിച്ചതാണ്. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ ബിനാമി ഇടപാടിലൂടെ കോടികൾ സ്വന്തമാക്കിയെന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. അതുകൊണ്ടാണ് ചോദിച്ചത് കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെയാണോ എന്ന്. പുതുപ്പള്ളിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിൻ്റെ സ്വത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ജയ്ക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കോൺഗ്രസ്സുകാർ ഉയർത്തിയ ആരോപണം. അതിന് ജയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞിരുന്നു. ഒരണ പൈസ അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയിട്ടില്ലെന്നും അത് തൻ്റെ സ്വന്തം നാട്ടിലുള്ളവർക്കറിയാമെന്നും വെളിപ്പെടുത്തി. മുഴുവൻ സ്വത്തിൻ്റെയും വിവരങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും ജയ്ക്ക് പറഞ്ഞായിരുന്നു. അതോടൊപ്പം ജയ്ക്ക് പറഞ്ഞതാണ് കോൺഗ്രസ്സുകാർ അന്നത്തിനു വേണ്ടിയും സമ്പത്തുണ്ടാക്കാനും വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന്, ആ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും, ഇത് പാർട്ടി വേറെയാണെന്നും കൂട്ടിച്ചേർത്തു. അത് കേട്ടതുകൊണ്ടാണ് കുഴൽനാടനെക്കുറിച്ച് ദേശാഭിമാനിയിൽ വാർത്ത വന്നപ്പോൾ ഇങ്ങനെയൊരു സംശയമുണ്ടായത്. 6 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും കുഴൽനാടൻ സ്വന്തമാക്കിയെന്നാണ് വാർത്ത. ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചു. 3 ദേവികുളം വില്ലേജിൽ ചിന്നക്കനാലിലാണ് ഭൂമിയും ആഡംബര റിസോർട്ടും. 3.5 കോടി വിലയുണ്ടെന്ന് മാത്യു കുഴൽനാടൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുവകകളാണ് 1,92,60,000 രൂപയ്ക്ക് കുഴൽനാടൻ്റെയും കൂട്ടുകക്ഷികളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത്. സ്ഥലപരിശോധന പോലും നടത്താതെ ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ ഈ തുകയ്ക്ക് മാത്രമായി 1,540,800 രൂപ മാത്രം മുദ്രവില ചുമത്തി രജിസ്ട്രേഷൻ നടത്തി കൊടുത്തു. ഇതിലൂടെ യഥാർത്ഥ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായി വൻതുകയും തട്ടിച്ചു. വസ്തുവിനും പമ്പൻ കെട്ടിടത്തിനുമായി 6 കോടിയോളം രൂപയുടെ വിപണി മൂല്യമുണ്ട്. കൊല്ലം ശക്തികുളങ്ങര കാവനാട് മീനത്തുചേരി കപ്പിത്താൻസ് മാനറിൽ ജെന്നിഫർ അൽഫോൺസിൽ നിന്ന് മാത്യു കുഴൽനാടനും പത്തനംതിട്ട അങ്ങാടി കാവുങ്കൽ വീട്ടിൽ ടോം സാബുവും ടോണി സാബുവും എന്നിവരുടെ പേർക്കാണ് ആധാരം തയ്യാറാക്കിയത്. മൂവാറ്റുപുഴ എം എൽ എയും കെ പി സി സി അംഗവുമാണ് മാത്യു കുഴൽനാടൻ. 2021 മാർച്ച് 18 561/21 നമ്പർ പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്തത്. ഈ വസ്തുവിനും 4,000 ചതുരശ്രയടി കെട്ടിടത്തിനും 3.5 കോടി രൂപ വിലയുണ്ടെന്ന് തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ കുഴൽനാടൻ തന്നെ വ്യക്തമാക്കി. യഥാർത്ഥ വിപണി വില മറച്ചുവെച്ച് ഭൂമിയുടെ ന്യായവില കാട്ടി ആധാരം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കെട്ടിടമുള്ള കാര്യം മറച്ചുവെച്ചാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം ആധാരത്തിൽ ഉൾപ്പെടുത്തിയാൽ രജിസ്ട്രേഷന് തടസ്സമാകുമെന്നത് മനസ്സിലാക്കിയാണ് അതും മറച്ചുവെച്ചത്. ഇതുവഴി 60 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് കണക്കാക്കുന്നു. ഇതിൽ സബ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവരെ സർക്കാർ സസ്പെൻഡ് ചെയ്തേക്കും. കാരണം വ്യക്തമായ തെളിവുകളോടുകൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ അനധികൃതമായി സ്വാധീനിച്ച് തട്ടിപ്പിന് പങ്കാളികളാക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. 1,92,60,000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് തൊട്ടടുത്ത ദിവസം 3.5 കോടി വിലയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകുക വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ചു. രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് 2x വിലയുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കരുവാക്കിയെന്നാണ് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നത്. ഏതായാലും കോൺഗ്രസിൽ അടിമുടി നേതാക്കൾ പ്രശ്നക്കാരാണല്ലോ. ഭരണം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ? കുഴൽനാടൻ്റെ ഡയലോഗൊക്കെ കേട്ടാൽ അതും നിയമസഭയിൽ എത്ര പഞ്ചപാപമാണെന്ന് തോന്നിപ്പോകും. പ്രവൃത്തി ഇങ്ങനെയും